ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കാപ്പാക്കേസ് പ്രതിയുടെ താഴെ വീണ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയതിനാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. റെയിൽവേ ട്രാക്കിൽ യുവാവിനെ കൊണ്ടുവന്ന് വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. കാപ്പാക്കേസ് പ്രതിയുടെ താഴെ വീണ ഫോൺ പോലീസിൽ ഏൽപ്പിച്ച യുവാവിനെയാണ് ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ 3 പേരെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണപുരം ഞക്കനാൽ അനൂപ് ഭവനത്തിൽ അനൂപ് ശങ്കർ, ഞക്കനാൽ അനൂപ് ഭവനത്തിൽ സാഗർ എന്ന് വിളിക്കുന്ന അഭിമന്യു, കായംകുളം എരുവ പുല്ലംപ്ലാവിൽ ചെമ്പക നിവാസിൽ ചിന്തു എന്ന് വിളിക്കുന്ന അമൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ രാഹുൽ എന്നയാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൃഷ്ണപുരം കാപ്പിൽകിഴക്ക പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ 16-ന് ആക്കനാട് കോളനിയുടെ വടക്കുവശമുള്ള ഗ്രൌണ്ടിൽ വെച്ചും അതിനു സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്തും പ്രതികൾ യുവാവിനെ എത്തിച്ച് അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ചോദിക്കാനാണോ പോയേ നീ? പ്രതികളുടെ നഷ്ടമായ ഫോൺ എടുത്ത് പോലീസിന് കൈമാറിയതിന്റെ പേരിലാണ് അരുൺപ്രസാദിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. 1-ാം പ്രതിയായ അനൂപ് 17-ഓളം കേസുകളിൽ പ്രതിയും ഗുണ്ടയും കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുമാണ്. ഇയാളുടെ സഹോദരനാണ് അഭിമന്യു. ഇയാളും ഗുണ്ടയാണ്. കാപ്പ നിയമപ്രകാരം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടയാളാണ് അമൽ. 3-ാം പ്രതി രാഹുലിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.